ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്രാക്കിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഫോമിങ്ങിനെ കുറിച്ചാണ്. ഇപ്പോൾ റീഫോമിംഗ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ക്രാക്കിംഗ് തന്നെയാണ്. ക്രാക്കിങ്ങിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? ഒരു ഹയർ ഹൈഡ്രോ കാർബണിനെ ലോവർ ഹൈഡ്രോ കാർബണായിട്ട് ഹീറ്റിൻ്റെ പ്രസൻസിൽ കൺവേർട്ട് ചെയ്യണമായിരുന്നു ചെയ്തത്. അപ്പോൾ അവിടെ ഹീറ്റും കാറ്റലിസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാറ്റലിസ്റ്റ് വേമ്മ കാറ്റലിറ്റിക് ക്രാക്കിങ് ഹീറ്റാണെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്നൊക്കെ പറ്റി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റീഫോമിംഗ് എന്ന് പറയുന്നത് വൺ ടൈപ്പ് ഓഫ് ക്രാക്കിംഗ് തന്നെയാണ്. പക്ഷേ അവിടെ മോഡിഫിക്കേഷനാണ്, സ്ട്രക്ചറൽ മോഡിഫിക്കേഷനാണ് മെയിനായിട്ട് നടക്കുന്നത്. ചെറിയ ചെറിയ കൺവേർഷൻ ലൈക്ക് സൈക്ലൈസേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രജനേഷൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോസസ്സുകളൊക്കെ നടക്കുന്നതാണ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇറ്റ്സ് മോളിക്യൂൾസിൻ്റെ ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടീനെ ഇംപ്രൂവ് ചെയ്യിക്കുന്നതാണ് റീഫോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ ഹൈഡ്രോ കാർബണിനെ ക്ലോസ്ഡ് ആകാം, ബ്രാഞ്ചഡ് ആകാം. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒക്ടേൻ നമ്പറൊക്കെ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്നു. ഗ്യാസലിൻ തുടങ്ങിയ പെട്രോൾ ഗ്യാസലിൻ തുടങ്ങിയതിൻ്റെയൊക്കെ ആൻറ്റി നോക്കിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് റീഫോമിംഗ് എന്ന് പറയുന്നത്. അപ്പം അതും ഇതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ടെമ്പറേച്ചർ വേണം, പിന്നെ കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. തെർമൽ റീഫോമിംഗ് എന്നും കാറ്റലിറ്റിക് റീഫോമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ തെർമലാണെങ്കിൽ ആ ടെമ്പറേച്ചർ ആയിരിക്കും വേണ്ടത്. ടെമ്പറേച്ചർ അറൌണ്ട് 500 to 600 degrees Celsius ആണ്. പ്രഷർ അറൌണ്ട് 84.5 kg/cm² ആണ്. പ്രോഡക്ട്സ് നോർമലി സൈക്ലിക്ക്, ബ്രാഞ്ചിന് ആൻഡ് ആരോമാറ്റിക് പ്രോഡക്ട്സ് വിത്ത് ബെറ്റർ ആൻറ്റിനോക്കിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. ദെൻ കാറ്റലിറ്റിക് റീഫോമിംഗ് ആണെങ്കിൽ ഇൻ അഡീഷൻ ടു ടെമ്പറേച്ചർ ഒരു കാറ്റലിസ്റ്റും കൂടി വേണം. നോർമലി യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനം സപ്പോർട്ടഡ് അലൂമിനിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ മെച്ചതിൻ്റെ അത്രയും വേണ്ട, തെർമലിൻ്റെ അത്രയും വേണ്ട, 460 to 530. പ്രഷറും കുറവാണ്, 35 to 50 L. ഇവിടെയും ബെറ്റർ ക്വാളിറ്റി ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസിലിൻ ദാൻ തെർമലിനേക്കാൾ നല്ല ബെറ്റർ ക്വാണ്ടിറ്റി കിട്ടും എന്നുള്ളതാണ്. ഇനി നമുക്ക് തെർമലും ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. റീഫോമിംഗ് എന്താണെന്ന് ജസ്റ്റ് പറയുന്നുള്ള ഇനി അതിനകത്തുള്ള നമുക്ക് ആക്ടിവേഷൻ ഓഫ് ഗ്യാസിലിൻ, ഈ റീഫോമിംഗ് യൂസ് ചെയ്തിട്ട് ഗ്യാസിലിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നതിനാണ് അല്ലെങ്കിൽ ആൻറ്റിനോക്കിംഗ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യുന്നതിനാണ് റീഫോമിംഗ് ആക്ടിവേഷൻ ഓഫ് ഗ്യാസിലിൻ എന്ന് പറയുന്നത്. സോ ഇതിനോടൊപ്പം ഇൻക്രീസ് ദി ആൻറ്റിനോക്കിംഗ് പ്രോപ്പർട്ടി ഓഫ് പെട്രോൾ ഓർ ഗ്യാസിലിൻ, ക്രൂഡിൽ നിന്ന് കിട്ടുന്നതിനും പെട്രോളിനും ഗ്യാസിലിൻ്റെ ആൻറ്റിനോക്കിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്രാക്കിങ്ങിനെയാണ് റീഫോമിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താ, ഇറ്റ്സ് എ പർപ്പസ് ഓഫ് ഇൻക്രീസിംഗ് ദി ഒക്ടേൻ നമ്പർ ഓഫ് ഒക്ടേൻ നമ്പർ ഇൻക്രീസ് ചെയ്യണതാണ്. ആൻറ്റിനോക്കിംഗ് പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ ഒക്ടേൻ നമ്പർ ഇൻക്രീസ് ചെയ്യണതാണ് വിത്ത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്രാക്കിംഗ് അറ്റ് ഹൈ ടെമ്പറേച്ചർ വിത്ത് വെരി ഷോർട്ട് ടൈം. അപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ട്രെയിറ്റ് റൺ ഗ്യാസിലിൻ ഒരു പെട്രോൾ ഈസ് പാസ്ഡ് ത്രൂ എ സ്റ്റീൽ പൈപ്പിൽ കൂടി കടത്തി വിടുന്നു. ദാൻ കണ്ടെയ്നർ കാറ്റലിസ്റ്റ് നോർമലി അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും ഒരു പ്രൊമോട്ടറായിട്ട് അൺഹൈഡ്രേറ്റ് സീൽ ഉള്ള കൂടി കടത്തിവിടുന്നു. അറൌണ്ട് 600 degrees Celsius, 400 to 700 pounds per square പ്രഷറിനകത്ത് ഒരു 10 to 20 seconds കൂടി കടത്തി വിടുമ്പോൾ നമുക്ക് ഗ്യാസിലിൻ കിട്ടും വിത്ത് ഹയർ ഒക്ടേൻ നമ്പർ, അറൌണ്ട് 100 അടുത്ത ഒക്ടേൻ നമ്പറുകൾ കിട്ടും. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആക്ടിവേഷൻ ഗ്യാസലിൻ എന്ന് പറയുന്നത്. അപ്പം ആക്ടിവേഷൻ ഗ്യാസലിൻ ഇസ് എ ടൈപ്പ് ഓഫ് റീഫോമിംഗ്. പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഒക്ടേൻ നമ്പർ ഇൻക്രീസ് ചെയ്യല്ലെങ്കിൽ ആൻറ്റിനോക്കിംഗ് പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് ടൈമിൽ നടക്കുന്നതാണ്, ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ നോർമലി ആ വേപ്പേഴ്സിനെ പ്രീ ഹീറ്റ് ചെയ്ത് കാറ്റലിസ്റ്റ് ബെഡിനകത്തേക്ക് ആഡ് ചെയ്യുന്നു, ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നോർമൽ കണ്ടീഷൻ കിടക്കുന്നു. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പാരഫിൻ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോർമൽ ബ്യൂട്ടെയിൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്ന, അവിടെ റീഫോമിംഗ് നടന്ന് സ്മോൾ മോഡിഫിക്കേഷൻ നടന്നിട്ട് ഐസോ ബ്യൂട്ടെയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഐസോ ബ്യൂട്ടെയിൻ എന്ന് പറയുന്നത് ബ്യൂട്ടെയിനേക്കാളും ബെറ്റർ ഫ്യൂവലാണ്, കാരണം അതിൻ്റെ നോക്കിംഗ് പ്രോപ്പർട്ടി ഗുഡ് ആണ്, നോർമൽ ബ്യൂട്ടീനേക്കാളും ഗുഡ് ആണ്. ഇനി ഇവിടെ പ്രോസസ്സിനകത്ത് ആഫ്റ്റർ സെപ്പറേഷൻ ഫ്രം എച്ച് സി എൽ ഒരു പ്രൊമോട്ടറായിട്ട് എടുക്കണമെന്ന് നമ്മളിവിടെ പറഞ്ഞായിരുന്നു. HCl എസ് എ പ്രൊമോട്ടർ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ HCl പ്രൊമോട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഐസോ ബ്യൂട്ടേന റെഫ്രിജറേറ്റഡ് ആൻഡ് സ്റ്റോർഡ്, ദെൻ ഇതിനകത്ത് കുറച്ച് അൺകൺവേർട്ടഡ് ആയിട്ടുള്ള ബ്യൂട്ടേൻ ഉണ്ടാവും, അതിനെ റിമൂവ് ചെയ്യാനായിട്ട് റിമൂവ് ബൈ ഫ്രാക്ഷനേഷൻ ഇൻ ദി ആൽക്കൈലേഷൻ പ്ലാന്റ്. ആൽക്കൈലേഷൻ പ്ലാന്റിലാണ് ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയ ബ്യൂട്ടീനകത്തേക്ക് ഒരു ഐസബ്യൂട്ടിലിൻ ആഡ് ചെയ്തിട്ട് ആസിഡ് മീഡിയത്തിനകത്ത് സച്ചാസ് കാറ്റലിസ്റ്റ് ആകത്തെ സൾഫ്യൂരിക് ആസിഡോ അല്ലെങ്കിൽ BF3 ഹൈഡ്രസ് HFന്റെ പ്രസൻസ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐസോ ഒക്ടേൻ ആയിട്ട് മാറും. അപ്പോൾ ഐസോ ഒക്ടേൻ എന്താ 2,2-4-ട്രൈമീഥൈൽ പെന്റേനാണ് ഐസോ ഒക്ടേൻ എന്ന് പറയുന്നത്, നല്ലൊരു ബെറ്റർ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻ്റ് മെത്തേഡുകൾ ഉണ്ട് ഈ ക്രാക്കിംഗ് പ്രോസസ് സോറി റിഫോമിംഗ് പ്രോസസ്സിനകത്ത്. ദാറ്റ് ഇൻവോൾവ്സ് അരോമറ്റൈസേഷൻ നടക്കാം, സൈക്ലൈസേഷൻ നടക്കാം, ഡീഹൈഡ്രജിനേഷൻ നടക്കാം, ഫോർമേഷൻ ബ്രാഞ്ച് ചെയിൻസ് ഓഫ് ആൽക്കൈൻ ഫ്രം നോർമൽ ആൽക്കൈൻസ് ഒക്കെ നടക്കാം. അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നതാണ്. ഡീഹൈഡ്രജിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈക്ലോ ഹെക്സൈൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ബെൻസീനായിട്ട് മാറുന്നു. അതുപോലെ തന്നെ മീഥൈൽ സൈക്ലോ ഹെക്സൈൻ ആണെങ്കിൽ ടൊളുവിനായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഡീഹൈഡ്രജിനേഷൻ നടക്കുന്നു. ദെൻ ഡീഹൈഡ്രോസൈക്ലിനേഷൻ സൈക്ലൈസേഷൻ ഒരു എൻ ഹെപ്റ്റൈൻ എടുക്കുന്ന ഡീഹൈഡ്രോസൈക്ലൈസേഷൻ നടക്കുമ്പോഴേക്കും മീഥൈൽ സൈക്ലോ ഹെക്സൈൻ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഒരു സൈക്ലൈസേഷൻ പ്രോസസ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബോൺ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഹൈഡ്രോ കാർ ക്രാക്കിംഗ് പ്ലാറ്റിൻ്റെ പ്രസൻസിനകത്ത് എൻ ഡെക്കേൻ എടുക്കുന്ന എൻ പെൻഡേൻ ആയിട്ട് മാറുന്നു. അപ്പോൾ ഹയർ മെമ്പർ ലോവർ മെമ്പർ ആയിട്ട് മാറുന്നു. ദെൻ ഐസോമറൈസേഷൻ നടക്കുന്നുണ്ട്. ഇത് നോർമൽ ഹെക്സൈൻ ആണ്, ഇത് 2-മീഥൈൽ പെൻഡേൻ ആയിട്ട് മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് ഐസോമറൈസേഷൻ നടക്കുന്നു. എൻ ഒക്ടേൻ എടുക്കണമെങ്കിൽ ഐസോ ഒക്ടേൻ ആയിട്ട് മാറുന്നു. ഐസോ ഒക്ടേൻ നമ്മൾ ഐസോബ്യൂട്ടിലിൻ പ്രോസസ് ഉപയോഗിച്ചിട്ട് ആൽക്കുലേഷൻ നടത്തിയാൽ 2,2-4-ട്രൈമീഥൈൽ പെൻഡേൻ ആയിട്ട് കിട്ടുന്നു. ഇതൊക്കെയാണ് റീഫോമിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് റീഫോമിങ് പ്രോസസ്സ് നടക്കുന്നത്. ദെൻ പെട്രോ കെമിക്കൽസ്, പെട്രോ കെമിക്കൽസ് നമ്മൾ തേർഡ് യൂണിറ്റിനകത്ത് പെട്രോ കെമിക്കൽസിൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ചാണ് കുറേ പ്രോഡക്ട്സ് അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ പെട്രോ കെമിക്കൽസ് എന്ന് സിമ്പിളായിട്ട് പറയണമെങ്കിൽ പ്രോഡക്റ്റ് ഒബ്ടെയിൻഡ് ഫ്രം പെട്രോളിയം ഇൻഡസ്ട്രി, ദ പ്രൊഡക്ഷൻ ഓഫ് പെട്രോ കെമിക്കൽ ഈസ് ബേസ്ഡ് ഓൺ കെമിക്കൽ കൺവേർഷൻ വിച്ച് കണ്ടിന്യൂസ് ഗിവ് റൈസ് ടു ലാർജ് വോളിയം ഓഫ് പെട്രോ കെമിക്കൽസ്. അപ്പോൾ പെട്രോളിയം പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ സിന്തറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് പെട്രോ കെമിക്കൽസ് എന്ന് പറയുന്നത്. നമുക്ക് പെട്രോ കെമിക്കൽസ് നമ്മൾ തേർഡ് യൂണിറ്റിൽ പഠിച്ച എല്ലാ സാധനങ്ങളും പെട്രോ കെമിക്കൽസിനകത്ത് വരുന്നതാണ്. ഓക്കെ.